Hi friends, welcome to our YouTube channel Our Thoughts. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് RCM ന്റെ കീസോൾ പ്രൊഡക്റ്റ് ആയ BB ക്രീമിനെ കുറിച്ചും കോമ്പാക്ട് പൗഡറിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. നമുക്ക് മേക്കപ്പ് ചെയ്യാതെ ഒരു മേക്കപ്പ് ലുക്ക് ആണ് നമുക്ക് ഈ BB ക്രീം തരുന്നത്. വാട്ട് ഈസ് ആൻ BB ക്രീം? എന്താണ് BB ക്രീം നോക്കാം നമുക്ക്. നമ്മൾ നോർമലി മേക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രൈമർ, മോയ്സ്ചർ, സൺ പ്രൊട്ടക്റ്റ് ഫാക്ടർ, ഒരു സൺസ്ക്രീം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, കൺസീലർ, ഇതെല്ലാമാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ്. ഇതെല്ലാം കൂടെ അടങ്ങിയ ഒറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ BB ക്രീം എന്ന് പറയുന്നത്. BB ക്രീമിന് നമുക്ക് പല പേരിലുണ്ട്. ബ്ലെമിഷ് ബാം, ബ്ലെമിഷ് ബേസ്, ബെബ്ലാഷ് ബാം, ബ്യൂട്ടി ബാം. നമ്മുടെ BB ക്രീമിന് നമുക്ക് പറയാം ബ്യൂട്ടി ബെനിഫിറ്റ് ക്രീം. നമുക്ക് ധാരാളം ബെനിഫിറ്റ്സ് ആണ് ഈ BB ക്രീം നമുക്ക് തരുന്നത്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് നോക്കാം. നമ്മൾ നോർമലി ചില BB ക്രീം ചില സ്കിൻ ടോണിന്, സ്കിൻ ടൈപ്പിനൊക്കെ പറ്റിയിട്ടില്ല, അതിന് ചില ചില പ്രോബ്ലം ഉണ്ടാവും. നമ്മുടെ ഈ കീസോളിന്റെ BB ക്രീം എന്ന് പറഞ്ഞാൽ ഏത് സ്കിൻ ടോണിനും സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതേപോലെ നമ്മൾ നോർമലി രാവിലെ BB ക്രീം യൂസ് ചെയ്യിച്ചാൽ ആ വൈകുന്നേരം വരെ നമ്മുടെ ഫേസ് ഡള്ളാവാതെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഗ്ലോയിൽ നിൽക്കാൻ നമുക്ക് ഈ BB ക്രീം സഹായിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെല്ലാവരും കുറച്ച് നമ്മുടെ കളറ് ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീമൊക്കെ യൂസ് ചെയ്യുക. അതേപോലെ നമുക്ക് ഈ BB ക്രീം നമുക്ക് സ്കിന്നിനെ കുറച്ച് ബ്രൈറ്റ് ആക്കാനും അതേപോലെ ഒരു മോയ്സ്ചറൈസ് ഫീലും ഒരു നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പോർസ് അല്ലെങ്കിൽ മാർക്കൊക്കെ മിനിമൈസ് ചെയ്യാനും ഈ BB ക്രീം നമുക്ക് സഹായിക്കുന്നുണ്ട്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമുക്ക് സൺ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സൺ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ 30 ആണ് നമ്മുടെ BB ക്രീമിലുള്ളത്. അത് UVA UVB പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് സൺ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ എന്ന് നോക്കാം. നോർമലി സൺലൈറ്റിന് 3 റേസ് ആണ് വരുന്നത്. ഒന്ന് ഇൻഫ്രാറെഡ്, ഒന്ന് വിസിബിൾ ലൈറ്റ് ആൻഡ് UV റേസ്. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഹീറ്റ് ഫോമിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞത്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ് വിസിബിൾ ലൈറ്റ്. നെക്സ്റ്റ് വൺ ആണ് UV, അത് നമുക്ക് കാണാനും പറ്റില്ല, ഫീൽ ചെയ്യാനും പറ്റില്ല. ഈ UV തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് UVC, UVB ആൻഡ് UVA. UVC എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ തന്നെ അത് ഫിൽട്ടർ ചെയ്ത് അബ്സോർബ് ചെയ്ത് പോകും, അത് നമ്മുടെ അടുത്തേക്ക് എത്തണില്ല. നെക്സ്റ്റ് വൺ ആണ് UVB. UVB എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് UVB എന്ന് പറഞ്ഞത്. നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് എപ്പിഡെർമിസിൽ മെലനോസൈറ്റ്സ് ഉണ്ട്. സെൽ മെലനോസൈറ്റ്സ് എന്ത് ചെയ്യും? മെലനിൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക് പിഗ്മെൻറ്റ് സെക്രീറ്റ് ചെയ്യും. ഈ മെലനിൻ ഈ UVB റേസുമായിട്ട് റേസിനെ ഒരു തരത്തിൽ വരെ തടുത്തു നിർത്തും. പക്ഷേ അത് ലാർജ് ക്വാണ്ടിറ്റി UVB റേസ് വരികയാണെങ്കിൽ നമ്മളെ ഔട്ടർ മോസ്റ്റ് സ്കിന്നിലുള്ള ഡെർമിസിലുള്ള എപ്പിഡെർമിസിലുള്ള DNAക്ക് ഡാമേജ് സംഭവിക്കും. ഈ ഡാമേജ് കുറച്ചൊക്കെ ആണെങ്കിൽ സ്കിൻ ഓട്ടോമാറ്റിക്കലി റിപ്പയർ ചെയ്യും. പക്ഷേ ലാർജ് ക്വാണ്ടിറ്റി ആവുമ്പോൾ അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സ്കിൻ ക്യാൻസറിലോട്ട് കാരണമാവും. അതേപോലെ സൺബേണിനും നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന റെഡ്നെസ്സിനൊക്കെ കാരണമാവുന്നത് ഈ UVB റേസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് UVA എന്ന് പറയുന്നത്. ഈ UVA ലോങ്സ്റ്റ് വേവ് ലെങ്ത്, നമ്മൾ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അത് പെൻട്രേറ്റ് പോവും. എപ്പിഡെർമിസിൽ ഡെർമിസ് വരെ അത് പെൻട്രേറ്റ് ചെയ്ത് പോവും. അപ്പോൾ അത് എന്ത് ചെയ്യും? നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുത്തും. അത് നമ്മുടെ ഫേസിൽ ചുളിവ് വരാനും നമുക്ക് പ്രായം കൂടുതലായി തോന്നാനുമൊക്കെ അത് കാരണമാവും. ഈ നോർമലി സൺസ്ക്രീമിൽ അതാണ് ഇത് UVA UVB പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് SPF എന്ന് പറയുന്നത്. നോർമലി നമുക്ക് ആവശ്യമായത് SPF 30 ആണ്. ഈ SPF 30 നമ്മുടെ UV UVA UVB പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഈ SPF 30 എന്ന് പറയുന്നത് 97%ഓളം UV റേസിനെ തടുത്തു നിർത്താൻ സഹായിക്കുന്നുണ്ട്. ഈ SPF തന്നെ below 30 above 30 ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ക്ലൈമറ്റിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് SPF 30 ആണ്. അതെന്ന് പറഞ്ഞാൽ 97%ഓളം UV റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. UV റേസിനെ നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ SPF 50 ഉണ്ട്. 50 എന്ന് പറഞ്ഞാൽ 98% ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ക്ലൈമറ്റിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഈ SPF 30 ആണ്.
നോർമലി ഞാൻ ഈ പറഞ്ഞത് എല്ലാ റേസും സൺലൈറ്റും നമുക്ക് ദോഷമാണെന്നല്ല, നമുക്ക് ഈ രാവിലെ 10 മണീൻ്റെ മുമ്പും അതേപോലെ വൈകുന്നേരം 4 മണീൻ്റെ ശേഷവും ഉള്ള സൺലൈറ്റ് നമുക്ക് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നതാണ്. നമുക്ക് ശരീരത്തിൽ ആവശ്യമായ വിറ്റാമിൻ ഡി ബൂസ്റ്റിംഗ് ആണ് അത് ദിവസവും നമ്മൾ ആ സമയത്തുള്ള സൺലൈറ്റ് വെയിൽ കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ നമുക്ക് ബ്രെയിൻ ഒരു ഹോർമോൺ സെക്രിറ്റ് ഉണ്ട്, സെറോട്ടോയിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. അത് നമ്മളെ മൂഡ് ചേഞ്ച് ചെയ്യാനും നമ്മളൊരു കാമായിട്ട് പ്രവർത്തിക്കാനും ഒരു ഫോക്കസ് കിട്ടാനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. നോർമലി സൺസ്ക്രീമിൽ രണ്ട് ടൈപ്പ് ഫിൽറ്ററാണ് യൂസ് ചെയ്യാറ്, ഒന്ന് കെമിക്കൽ ഫിൽറ്ററും ഒന്ന് ഫിസിക്കൽ ഫിൽറ്ററും. കെമിക്കൽ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലേക്ക് വരുന്ന യു വി റേസിനെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് അതിനുശേഷം അതിനെ ഹീറ്റ് ഫോമിലാക്കിയിട്ട് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതാണ് കെമിക്കൽ ഫിൽറ്റർ. ഫിസിക്കൽ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസിലേക്ക് വരുന്ന യു വി റേസിനെ ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് വിടാതെ സ്കിന്നിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുക, ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാതെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ തന്നെ അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് അയക്കുകയാണ് ഈ ഫിസിക്കൽ ഫിൽറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഫിസിക്കൽ ഫിൽറ്റർ രണ്ടെണ്ണമാണ് നോർമലി നമ്മളെ സൺസ്ക്രീമിലൊക്കെ കാണുന്നത്, സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും. നമ്മൾ ഈ കീസോളിൻ്റെ ബി ബി ക്രീമിൽ ഫിസിക്കൽ ഫിൽറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബി ബി ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി, ഒരു പീൻ്റെ ഒരു ചെറിയൊരു കടലേൻ്റെ അത്ര മതിയാവും നമ്മളെ ഫേസിലോട്ട് ഫുൾ അപ്ലൈ ചെയ്യാം. അത് നമ്മൾ കുറച്ചെടുത്തിട്ട് ഡാപ്പ് നമ്മളെ ഫേസിലൊക്കെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഫിംഗേഴ്സിനോട് അത് ഡാപ്പ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അത് താഴത്തുനിന്ന് മുകളിലോട്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു റൗണ്ട് ഫോമിലായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം, ഡാപ്പ് ചെയ്ത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മുടെ ഈ കീസോളിൻ്റെ ബി ബി ക്രീം എന്ന് പറയുന്ന റേറ്റ് 299 ആണ്. ഒരു ആർ സി എം മെമ്പർ ആണെങ്കിൽ അവർക്ക് കിട്ടുന്നത് 199 ആണ്. കൂടാതെ ഒരു ആർ സി എം മെമ്പർക്ക് ബി വി ആയിട്ട് 119 കിട്ടുന്നതാണ്. നമ്മൾ ഈ ബി ബി ക്രീം നോർമലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പൗഡർ ഇടും, അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരു വൈറ്റിഷ് കളറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. അത് ഓക്കെയാണ്, പക്ഷേ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ആർ സി എമ്മിൻ്റെ ഒരു കീസോൾ കോമ്പാക്ട് പൗഡർ ഇറക്കിയിട്ടുണ്ട്. അതിലും അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലും സൺ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ ഉണ്ട്, അതേപോലെ ഒരു മാറ്റ് ഫിനിഷാണ്, നമുക്ക് ഒരു നാച്ചുറൽ ഫിനിഷാണ് അത് തരാം. നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ട് ഒരു പൗച്ചിലായിട്ട് ഇത് നമുക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണാം, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ. നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് കീസോളിൻ്റെ ബി ബി ക്രീം, 30 ഗ്രാം ആണ് ഈ പൗച്ചിൽ വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി പറയുന്നത്. നമുക്കിത് കുറച്ച് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാൻ നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ വൺ സൈഡ് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്, മറ്റേ സൈഡിൽ അപ്ലൈ ചെയ്യില്ല. ഞാൻ എടുത്തത് കുറച്ച് കൂടി, ഇപ്പോൾ ഇത്ര തന്നെ നമ്മളെ ഫേസിലേക്ക് മതിയാവും. ഇത് കുറച്ചധികമായി അപ്ലൈ ചെയ്തപ്പോൾ ഓക്കെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ലൈറ്റിൽ മനസ്സിലാവുണ്ടോ അറിയില്ല, ഞാൻ ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് ആ സൈഡ് നല്ല ഷൈനി ആയിട്ടും ഒരു കളർ ഡിഫറൻസും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ആർ സി എം പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ പ്രൊഡക്ട്സ് ലഭിക്കാനും താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ കോൺടാക്ട് നമ്പറും വെക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.